ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഫ്രീലാൻസ് എക്കോണമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പുതിയൊരു സൈറ്റിൻ്റെ പേരാണ് പെയ്ഡ് വേർഡ്സ്. ഓക്കെ, ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് ആദ്യം ഈ സൈറ്റിലേക്ക് പോവാം. PAIDVERTS അതാണ് പെയ്ഡ് വേർഡ്സ് സൈറ്റിൻ്റെ പേര്. ഗൂഗിളിൽ സെർച്ച് ചെയ്യാണ്. കഴിവതും എല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഗൂഗിൾ ക്രോം വഴി ചെയ്യാനായിട്ട് ശ്രമിക്കാം. മൊബൈൽ വഴിയാണെങ്കിൽ ഗൂഗിൾ ക്രോം വഴി ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒരുപാട് പെയ്ഡ് വേർഡ്സ് ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ഇത് ഓപ്ഷൻസ് വരും. 2018 പെയ്ഡ് വേർഡ്സ് രജിസ്റ്റർ ഉണ്ട്, 2018 ഉണ്ട്, ആപ്സ് ഉണ്ട്, ലോഗിൻ, പിന്നെ ലാംഗ്വേജ് ആണ് തമിഴ്. ഓക്കെ, നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, സൈറ്റ് കറക്റ്റായിട്ട് നോക്കുക, .com ഉള്ള സൈറ്റ് തന്നെ കറക്റ്റായിട്ട് നോക്കുക. ഇതാണ് സൈറ്റ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യമേ വരുന്ന ഒരു സൈറ്റാണിത്. പെയ്ഡ് വേർഡ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒരുപാട് വേറെ ഏതെങ്കിലും സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരും. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഈ ഒരു സൈറ്റിൽ മാത്രം ഈ ഒരു വർക്ക് ചെയ്താൽ മതി. ഓക്കെ, സൈറ്റിലേക്ക് കാണാം. ഇതാണ് സൈറ്റ്. കണക്ട്, ക്ലിക്ക് ആൻഡ് ഇൻ. അഡ്വർടൈസ് ഉണ്ട്, ഏൺ ഉണ്ട്, ഡി ബോത്ത്. ഓക്കെ, സ്റ്റാർട്ട് ഏണിങ് കൊടുക്കാം. ഇത്രയും മെമ്പർ, ഇതിൻ്റെ അകത്ത് ആൾറെഡി മെമ്പറാണ്. ഏകദേശം ഇത്ര മെമ്പറുണ്ട്. നോക്കുക വെബ്സൈറ്റ് സെക്യൂർ ആണോ അല്ല എന്നുള്ള കാര്യമാണ്. അവർ വെബ്സൈറ്റ് ഈസ് സപ്പോർട്ടഡ് ബൈ ഹൈ ക്വാളിറ്റി സെക്യൂർ സിസ്റ്റം വിച്ച് മേക്ക് ഷുവർ ആൾ യുവർ ഇൻഫർമേഷൻ റിമെയിൻ സേഫ്. അതായത് ഇതിൽ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. All transactions made in your platform can be tracked, follow every single order you made with us. Okay. We have designed a suitable system based real revenue made by a real product. Okay. Earn money online, just go it easy. iPhone യൂസ് ചെയ്യുന്നവർക്ക് ആപ്പ് സ്റ്റോർ വഴിയും ആൻഡ്രോയിഡ് യൂസേഴ്സിന് പ്ലേ സ്റ്റോർ വഴിയും പെയ്ഡ് വേർഡ്സ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്സ് അവൈലബിൾ ആയിട്ട് വരും. അത് ഡൗൺലോഡ് ചെയ്യും. അത് ഡൗൺലോഡ് ചെയ്തും നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. ഒരു എമൗണ്ട് പെയ്ഡ് ചെയ്തിട്ടുള്ളതാണ് കമ്പനി. നോക്കുക എത്രയാണെന്ന് എമൗണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കുക. ഡോളർ ബേസ് ചെയ്തിട്ടാണ്. $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 72, അതായത് 72 രൂപയാണ് ഇന്നത്തെ വാല്യൂ എന്ന് പറയുന്നത്. ഇത്ര എമൗണ്ടാണ്. Thank you.
ജസ്റ്റ് ഒരു വീഡിയോ ആഡാണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. Different lifestyles. It always resumes to a single strategy, to act now. This time, your chance is here. Great things only happen in one place. Reach your dreams anywhere you are. Connect with people who share the same goals. Welcome to the owning online industry. Welcome to Paveworks. ഇതിൽ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന പൈസ വഴിയാണ്, പേപ്പാൽ അല്ല. പേരുണ്ട്, ഓക്കെ പേരുണ്ട്, പൈസയുണ്ട്. ഇതിൽ ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്, പൈസ വഴി ക്യാഷ് വിഡ്രോ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് മണി വഴി നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. മൊബൈൽ ആപ്പ് വഴിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ചെയ്യാം. അത് ആൻഡ്രോയിഡിൻ്റെ സ്മാർട്ട് ഫോൺ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഐഫോൺ വഴി ചെയ്യാം. ഇൻഡെക്സ് പേജ് ഉണ്ട്, അഡ്വർടൈസ് ഉണ്ട്, ഹെയറിങ്സ് ഉണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ്, പ്രൈവസി പോളിസി, കോണ്ടാക്ട്, എബൌട്ട്. നമുക്ക് ആൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ ചെയ്താൽ മതി. ആൾറെഡി അക്കൗണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ തന്നെ ചെയ്യണം. നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ നോക്കാം. ഇതാണ് അക്കൗണ്ട്. യൂസർ നെയിം കൊടുക്ക. ഒന്നുകൂടെ പാസ്വേഡ് ഇവിടെ കൊടുക്കുക. എന്റെ മെയിൽ അഡ്രസ് കൊടുക്കണം.
വർഷം കറക്റ്റായിട്ട് കൊടുക്കുക. രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ട് പ്രാവശ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ രണ്ട് പ്രാവശ്യവും കറക്റ്റായിട്ട് അതേ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുക്കുക. ക്ലാസ് ടച്ച് ചെയ്യാനായിട്ട് പറയുന്നു ഓപ്പൺ മൈ അക്കൗണ്ട് കൊടുക്കും. അക്കൗണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. അക്കൗണ്ട് ആൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. ഇതിനകത്ത് രജിസ്ട്രേഷൻ്റെ ആണ്. അഡ്വൈസെന്റ് ചെയ്യാനുണ്ട്, സ്റ്റാർട്ട് ഏണിങ്സ് കൊടുക്കാം. ഏകദേശം പേര് ഇത് ചെയ്തിട്ടുള്ളതാണ്, ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണിത്. $11 72 ഓർത്തറായിട്ട് നോക്കാം. പതിനൊന്നായിരത്തി 153 ആൾക്കാർ ലാസ്റ്റ് 48 മണിക്കൂറിനകത്ത് ഇത് ചെയ്തിട്ടുണ്ട്. ഏൺ ബോണസ് പോയിന്റ് ഉണ്ട്. റീസൈക്കിൾ പ്രോ വിത്ത് ജസ്റ്റ് 5% ഇൻസ്ട്രക്ഷൻ ഉണ്ട്. യൂസർ ഹാവ് 18th hour ടു ക്ലിക്ക് ഓൺ ദ ആഡ്സ് ഇഷ്യൂഡ് ടു ദം ഓർ ദർ ഓട്ടോമാറ്റിക്കലി റീസൈക്കിൾഡ് ടു അനദർ യൂസർ. പർച്ചേസ് എ പ്രോ അപ്ഗ്രേഡ് ഫ്രം യുവർ മൈ അക്കൗണ്ട് പേജ് പ്രയോറിറ്റി റിസീവ്ഡ് ദിസ് ആഡ്. അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിലുള്ള വർക്ക് കൊണ്ടിട്ട്. പേയ്മെന്റ് പ്രൂഫ് ആണ്. ഓക്കെ, ഓരോരുത്തർ ക്യാഷ് ചെയ്താണ്. എമൗണ്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. പേജ് 2, 4, 6 അങ്ങനെ ഒരുപാട് 67 പേജിൽ ക്യാഷ് വിഡ്രോ ചെയ്തവരുടെ ലിസ്റ്റാണ്. അവരെല്ലാം ക്യാഷ് അതായത് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് എടുത്തിരിക്കുന്നത് പേയർ വഴിയാണ്. ലൈറ്റ് കോയിൻ വഴി ചെയ്തിട്ടുണ്ട്. നമുക്ക് പേയർ ആണ് ബെസ്റ്റ് ആയിട്ടുള്ളത്, അതുവഴി ചെയ്താൽ മതി. പൈസ ഉണ്ട്, ബിറ്റ് കോയിൻ ഉണ്ട്. ബിറ്റ് കോയിൻ ചെയ്യണ്ട, ബിറ്റ് കോയിൻ ഇപ്പോ
പിന്നെ അഡ്വർടൈസ് ഉണ്ട് നോക്കാം. ബൾക്ക് ആർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ബൾക്ക് ആർട്സ് എടുക്കുമ്പോൾ എങ്ങനെയാണത് ചെയ്യലെന്ന് നോക്കാം. ബൾക്ക് ആർട്ടാണ്. ബൾക്കായിട്ട് നിങ്ങൾക്ക് ഇതിലെ ആർട്സ് കിട്ടും. പിന്നെ ഫിക്സഡ് ആർട്ട്, ആർട്ട് ഗ്രിഡ് ഉണ്ട്. ആർട്ട് ഗ്രിഡ് ഫിക്സഡ് ഉണ്ട്, ഫിക്സഡ് ആർട്ട് ആക്ഷൻ ഉണ്ട്, ലോഗിൻ ആർട്ട് ഉണ്ട്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സൈറ്റില് ജസ്റ്റ് വീഡിയോ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ക്യാഷ് ചെയ്യുന്നവരുടെ ലിസ്റ്റാണ്. ഓക്കെ, ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ഉടനെ ആയതുകൊണ്ടാണ് എനിക്ക് ഇവിടെ നമുക്ക് നോക്കാൻ പറ്റും. മോസ്റ്റ് റീസെന്റ് ആണ് ഇപ്പൊ സെലക്ട് ആയിരിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തവരുടെ ലിസ്റ്റ് ആണ് ഈ തന്നിട്ടുള്ളത്. ബോണസ് ആർട്ട് തൊട്ട്
ഇൻസ്ട്രക്ഷൻ ഉണ്ട്, ഇൻട്രഡക്ഷൻ ഉണ്ട്, പ്രൈവസി പോളിസി ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കുക്കീസ് ബ്രൗസിങ്ങും ഇങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എല്ലാം വായിച്ചു നോക്കുക കറക്റ്റായിട്ട്. വളരെ ഈസി ആയിട്ട് എൻഗേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഈ. ഒരു അറ്റ് എ ടൈം രണ്ട് ഡിവൈസ് കണക്ട് ചെയ്യാൻ പാടില്ല. അതായത് ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ വഴിയാണ് നിങ്ങൾ ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ വർക്ക് ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ലോഗൗട്ട് ചെയ്തിട്ട് ഇറങ്ങണം. അതർവൈസ് ലോഗൗട്ട് ചെയ്യാതെ ഇറങ്ങിയിട്ട് വേറൊരു ഡിവൈസ് വഴി നിങ്ങൾ ലോഗിൻ ചെയ്താൽ, അതായത് കമ്പ്യൂട്ടർ വഴിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ആരുടെയെങ്കിലും മൊബൈൽ വഴി നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, രജിസ്റ്റർ അല്ല അല്ലെങ്കിൽ തന്നെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഐ ഡി ഡീആക്ടിവേഷൻ ആവാൻ സാധ്യത കൂടുതലാണ്. ഐ പി അഡ്രസ്സ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഡിവൈസ് വഴി ഈ ഒരു സൈറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. കുക്കീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറയും. അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്തിട്ട് ആൻഡ്രോയിഡിൻ്റെ സ്മാർട്ട് ഫോണുള്ള എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ. ഇപ്പൊ കമ്പ്യൂട്ടറിലായിരുന്നാലും ഏത് തന്നെ ഒരു ഡിവൈസ് എടുത്താലും ഗൂഗിൾ ക്രോം എന്ന് പറയുന്ന ബ്രൗസർ ഉണ്ട്. ഈ ഗൂഗിൾ ക്രോമിന്റെ ബ്രൗസറിന്റെ റൈറ്റ് സൈഡിൽ മെനു എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. മെനു എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ന്യൂ ടാബ്, ബുക്ക് മാർക്ക്, റീസെന്റ് ടാബ്, ഹിസ്റ്ററി, ഡൗൺലോഡ്, ഡെസ്ക്ടോപ്പ്, സൈറ്റ്, സെറ്റിംഗ്സ്, ഹെൽപ്പ് ആൻഡ് ഫീഡ്ബാക്ക്, അങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻ വരും. ഓക്കെ, അതിൽ മെനു എടുക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് സെറ്റിങ്സ് ഉണ്ടാവും. സെറ്റിങ്സ് എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് സെർച്ച് എഞ്ചിൻ, ഓരോ മൊബൈലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിലുള്ള ഓപ്ഷൻ വരുന്നത്. എന്നാലും ഓട്ടോ ഫിൽ ആൻഡ് പേയ്മെൻറ്റ്സ് ഉണ്ട്, പാസ്വേഡ്, പ്രൈവസി, അസംബ്ലിറ്റി, സൈറ്റ് സെറ്റിങ്സ്, ലാംഗ്വേജ്, ഡേറ്റ സേവർ, ഡൗൺലോഡ്, എബൌട്ട് ഗൂഗിൾ ക്രോം, അങ്ങനെയൊക്കെ പറഞ്ഞു വരും. അതിൻ്റെ അകത്ത് അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അഡ്വാൻസിൻ്റെ തൊട്ട് താഴെയായിട്ട് തന്നെ പ്രൈവസി എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും. അതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻ വരും, അതായത് നാവിഗേഷൻ, എറർ സജഷൻ വരും, സെർച്ച് ആൻഡ് സൈറ്റ് സജഷൻ വരും, ഹെൽപ്പ്, ഇംപ്രൂവ്, സേഫ് ബ്രൗസിങ്, അങ്ങനെയുണ്ട്. സേഫ് ബ്രൗസിങ് ഉണ്ട്, യൂസ് പേജ് പ്രൊഡക്ഷൻ ഉണ്ട്, ആക്സസ് പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്, യൂസേജ് ആൻഡ് ക്രാഷ് റിപ്പോർട്ട് ഉണ്ട്, ഡു നോട്ട് ട്രാക്ക് ടാബ് സെർച്ച്, അതിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ക്ലിയർ ബ്രൗസിങ് ഡേറ്റ, അതായത് ക്ലിയർ ഹിസ്റ്ററി, കുക്കീസ് ആൻഡ് സൈറ്റ് ഡേറ്റ ആൻഡ് കാഷ്, അങ്ങനെയുള്ള കുറേ ഓപ്ഷൻ വരും. അതിൽ നമുക്ക് ഒരുപാട് ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അതായത് ബ്രൗസിങ് ഹിസ്റ്ററി, കുക്കീസ് ആൻഡ് സൈറ്റ് ഡേറ്റ, മീഡിയ ലൈസൻസ്, പിന്നെ ഇമേജ് ആൻഡ് ഫയൽ, സേവ്ഡ് പാസ്വേഡ്, ഓട്ടോ ഫിൽ ഫ്രം ഡേറ്റ, സൈറ്റ് സെറ്റിങ്സ്. അതിൽ തന്നെ രണ്ട് ഓപ്ഷൻ ആയിട്ട് തിരിയും, ബേസിക്കും അഡ്വാൻസ്ഡും. അതിൽ ബേസിക് ആയിട്ടുള്ളത് നിങ്ങൾ ക്ലിയർ ചെയ്യുക ഡേറ്റ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും നിങ്ങൾ ക്ലിയർ ചെയ്യണം. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു നെറ്റ് ക്രാഷ് ആവാതെ, അല്ലെങ്കിൽ നെറ്റ് ക്രാഷ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒന്നും കൂടെ പറഞ്ഞു തരാം, അതായത് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൻ്റെ അകത്ത് ഗൂഗിൾ ക്രോമിൻ്റെ സെറ്റിങ്സ് എടുത്തതിന് ശേഷം അതിൻ്റെ പ്രൈവസി, പ്രൈവസിയിൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ക്ലിയർ ബ്രൗസിങ് ഡേറ്റ എന്നോ അല്ലെങ്കിൽ ക്ലിയർ ബ്രൗസിങ് ഡേറ്റ എന്നോ അല്ലെങ്കിൽ ഡേറ്റ ക്ലീനിങ് എന്നോ അങ്ങനെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടാകും. അത് ചെയ്യുക, അതിൽ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ടിക്ക് ചെയ്ത് കൊടുക്കുക, ക്ലിയർ ചെയ്യുക, ഡേറ്റാസ് ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്യുന്നതുകൊണ്ട് മൊബൈലിനോ അല്ലെങ്കിൽ സിസ്റ്റത്തിനോ ഒരു പ്രശ്നമോ വരത്തില്ല. ഇങ്ങനെ ക്ലിയർ ചെയ്യുന്നവർ നെറ്റിലുള്ള കുറച്ച് കാര്യങ്ങൾ റിലീസ് ആവത്തേയുള്ളൂ, അതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. പാസ്വേഡോ കാര്യങ്ങളോ ഒന്നും തന്നെ പോകത്തില്ല. ഈ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ചിലർ ചോദിക്കാറുണ്ട് ഫോർമാറ്റ് ആവാറുണ്ടോ എന്ന് ചോദിക്കാൻ, ഫോർമാറ്റൊന്നും ആവത്തില്ല. രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ അത് ക്ലിയർ ബ്രൗസിങ് ഡേറ്റ ചെയ്തതിന് ശേഷം ചെയ്യുക, അത് നൈസും നല്ലതാണ്. പിക്സൽ ടാഗ്, ഇമെയിൽ ഓപ്ഷൻ. വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ഫെയിൽഡോ അങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ്റെ പ്രോസസ്സ് കഴിയുന്ന സമയത്ത് തന്നെയാണ് മെയിലിലേക്ക് ഒരു മെയിൽ വരും. ഓക്കെ, ഞാൻ ഒന്നുകൂടെ എടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന്
ഫാബ്രിക്കാണ്. റെഫർ ചെയ്യാനുള്ള ലിങ്കും എല്ലാ കാര്യങ്ങളും എൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. അതായതാണ് എൻ്റെ റെഫർ ലിങ്ക് എന്ന് പറയുന്നത്. ടു റെഫർ ഫ്രണ്ട്സ് ജസ്റ്റ് ഗീവ് ദം യുവർ റെഫർ ലിങ്ക് ആണ്. റെഫർ ലിങ്ക് മനു ക്ലൗഡസ് എന്നാണ്. നിങ്ങൾ ഈ റെഫർ ലിങ്ക് വഴി രജിസ്റ്റർ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. രജിസ്റ്റർ ചെയ്യണ്ട. ഈ പല യൂട്യൂബ് ചാനൽസിലും കാണും പോലെ എൻ്റെ ഈ ലിങ്ക് വഴി മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ലിങ്ക് വഴി മാത്രമേ നിങ്ങൾക്ക് പൈസ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷ് കിട്ടത്തുള്ളൂ. അത് വേറെ നമ്പറാണ്. അങ്ങനെ ചെയ്യണമെന്നില്ല. ഉദാഹരണത്തിന് തന്നെ https://www.paidvets.com എന്ന് അടിച്ചാൽ മതി. ഈ സ്ലാഷിനേഷ്യൻ റെഫറൽ മനു ക്ലൗഡസ് എന്നാണ് എൻ്റെ പേരാണ്. ഓക്കെ, പേഡ് വേഴ്സ് റെഫറൽ നിങ്ങൾ കൊടുത്ത് രജിസ്റ്റർ ചെയ്യണമെന്നില്ല. ഈ മെയിലിന് തൊട്ട് മുന്നേ ആയിട്ട് എനിക്ക് വേറൊരു മെയിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാം. അതായത് ട്രാഫിക് വാല്യൂ ഡോട്ട് കോം എന്നും പറഞ്ഞിട്ടാണ് വരുന്നത്. ഇതാണ് ഞാൻ രജിസ്റ്റർ ചെയ്ത ഉടനെ വന്ന മെയിലാണ് എനിക്ക്. ഹലോ മനു ക്ലൗഡസ്, വെൽക്കം ടു പേഡ് വേഴ്സ്. കംപ്ലീറ്റ് യുവർ അക്കൗണ്ട് രജിസ്ട്രേഷൻ ടു ആക്ടിവേറ്റ് സോറി അക്കൗണ്ട് പ്ലീസ് ക്ലിക്ക് ചെയ്യാറുണ്ട്. ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് പ്ലീസ് ക്ലിക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഞാൻ ആൾറെഡി ക്ലിക്ക് ചെയ്തതാണ്. ക്ലിക്ക് ചെയ്ത് എൻ്റെ അക്കൗണ്ട് കയറിയതാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രാഫിക് എൻ്റെ റെഫർ ലിങ്കാണ്. അവിടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫോർ എവറി ഡോളർ സ്പെൻഡ് ഓൺ അവർ ബൾക്ക് കാർഡ് സ്പീക്യുവർ ഗെറ്റ് 50 വിസിറ്റർ വെബ്സൈറ്റ് 30 സെക്കൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നതാണ്. ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഒരുപാട് ലിങ്കും കാര്യങ്ങളും എല്ലാം മെയിൽ വന്നിട്ടുണ്ടാവും. ജസ്റ്റ് നോക്കുക. നിങ്ങളുടെ റെഫർ ലിങ്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിനെ റെഫർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്രണ്ട്സിനെ ഈ റെഫർ ലിങ്ക് വഴി ചെയ്ത് കഴിഞ്ഞാൽ 10% ഏത് പർച്ചേസിന് വരുന്നത്. അവർ $10 വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് $1 ഫ്രീ ആയിട്ട് കിട്ടും. അതായത് കമ്മീഷൻ ബേസ്ഡാണ് വർക്ക്. എന്ന് വെച്ചാൽ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങോ കാര്യങ്ങളൊന്നുമല്ല. എനിക്ക് വന്ന മെയിലാണ്. പേര് ഞാൻ ജസ്റ്റ് ഒരു ഓപ്പൺ ഇത് ചെയ്യാണ്. ഇതാണ് പേപ്പാൽ പോലെയാണ്. എനിക്ക് ആൾറെഡി അക്കൗണ്ട് ഇല്ല. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുവഴിയാണ് നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കേണ്ടത്. ഇതിൽ മെയിൻ മെനു ബിസിനസ് അങ്ങനെയുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇത് നോക്കണ്ട. ലാംഗ്വേജ് ഏതെന്ന് വെച്ചാൽ കറക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈ പേഴ്സണൽ പേര് വാലറ്റ്. ഓക്കെ, ഇതിൽ നമ്മളുടെ ഡീറ്റെയിൽസ്, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അതായത് പേപ്പാൽ പോലെ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും ആരും കൊണ്ടുപോകത്തില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മാസ്റ്റർ കാർഡാണോ വിസ കാർഡാണോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡാണോ ക്രെഡിറ്റ് കാർഡാണോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇലക്ട്രോണിക് പേയ്മെൻറ്റ് സിസ്റ്റം ആണോ, EPS എന്ന് പറയും. ഇലക്ട്രോണിക് പേയ്മെൻറ് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ബാങ്ക്, 200+ കൺട്രി അറൌണ്ട് ദ വേൾഡ്, എല്ലാ രാജ്യത്തും ഏകദേശം 200 രാജ്യങ്ങളിൽ. ഇതിൽ ജസ്റ്റ് നിങ്ങളൊരു കാര്യം ചെയ്യാം, സൈൻ അപ്പ് കൊടുത്തിട്ട്. ഓക്കെ, ഞാൻ ഒരു ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാം.
ഓക്കെ ഇവർ ചോദിക്കുക, അക്കൗണ്ട് ഒന്നുകിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇമെയിൽ അഡ്രസ്സ് വഴി ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കും, ഇല്ല ഈ ഫോൺ നമ്പർ ഇതിൽ എഴുതിയിട്ടുണ്ട്, അക്കൗണ്ട് നമ്പർ ഓർ ഇമെയിൽ ഓർ ഫോൺ. ഓക്കെ പിന്നെ പാസ്വേഡ് കൊടുക്കുക, പിന്നെ ഇവിടെ സെക്യൂരിറ്റി കോഡ്, ഇവിടെ കൊടുത്തിട്ടുള്ള സെക്യൂരിറ്റി കോഡ് അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മാത്രം മതിയാവും. നിങ്ങളുടെ അക്കൗണ്ട് ചോദിക്കും, പ്രൊഫൈൽ കയറിയതിന് ശേഷം ഇത് നോക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ പേർ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അടുത്ത നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷനാണ് പെർഫെക്റ്റ് മണി. പെർഫെക്റ്റ് മണി ഉണ്ട്, നെറ്റ് നെറ്റ് സെൽഫോൺ ഉണ്ട്. ഈ ആപ്പ് സ്റ്റോർ എടുത്തു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിലായിരിക്കും പോകുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ പൈസ ഉണ്ട്, പൈസയും ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ക്യാഷ് വിട്ടോ ചെയ്യാനായിട്ടാണ്. ഇതേപോലെ ഇതിൽ അവൈലബിൾ ആയിട്ട് വന്നിട്ടില്ല ഇതുവരെ ആയിട്ട്. ഇത് പൈസ അക്കൗണ്ട് സെയിം പേപ്പാൽ പോലെ തന്നെയാണ്, വാലറ്റാണ് വർക്ക് ചെയ്യുന്നതിൻ്റെ എമൗണ്ട് ഇത് തന്നെ വരും. ഓൺലൈൻ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നിട്ടുണ്ട്. ഓരോന്നിനും ഓരോ രീതിയിലാണ് പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് ഗെറ്റ് യുവർ പേഴ്സണൽ അക്കൗണ്ട്, ഗെറ്റ് യുവർ ബിസിനസ് അക്കൗണ്ട് ആയിട്ട് പേപ്പാൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും പോലെയാണ്. നമ്മൾ ഈ ഓൺലൈൻ വർക്ക് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കുന്നു ബിസിനസ് അക്കൗണ്ടായിട്ട് ചെയ്താൽ പോരെ, ഇതൊരു ബിസിനസ്സായിട്ട് കാണേണ്ട ആവശ്യമില്ല. റിയേണിംഗ് സൈറ്റ് ആയതുകൊണ്ട് ഗെറ്റ് യുവർ പേഴ്സണൽ അക്കൗണ്ട് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സൈനപ്പ് ചെയ്യാം. ജസ്റ്റ് ഗെറ്റ് യുവർ പേഴ്സണൽ അക്കൗണ്ട് കൊടുത്താൽ മതി. സൈനപ്പ് ചെയ്യുന്നതിനൊന്നും ക്യാഷ് ആവത്തില്ല. ഓപ്പൺ യുവർ ഫ്രീ ബിസിനസ് അക്കൗണ്ട് വേണ്ട, അത് ചെയ്യേണ്ട ആവശ്യമില്ല. വരുമ്പോൾ സെലക്ട് യുവർ കൺട്രി, ഇന്ത്യ സെലക്ട് യുവർ കൺട്രി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരും. ഇന്ത്യയൊക്കെ അവൈലബിൾ ആണ്. പാസ്വേഡും കൊടുത്ത് ഗെറ്റ് സ്റ്റാർട്ട് കൊടുത്താൽ മതി. പൈസ അക്കൗണ്ടിൽ ഞാൻ ഇപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല, ഈ സൈറ്റിൻ്റെ ഇതാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ സൈറ്റിലേക്ക് ഞാൻ പോവുകയാണ്, തിരിച്ചു വരികയാണ്. മെയിൽ എടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, റെഫർ ചെയ്യാൻ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ വേണ്ടി പറയും. നിർബന്ധമാണെങ്കിൽ ആവശ്യം ഉള്ളവർ മാത്രം റെഫർ ചെയ്താൽ മതി, ഇല്ലാത്തൊരു റെഫർ ചെയ്യണം നിർബന്ധമില്ല. പിന്നെ പേഡ് പേഴ്സൻ്റെ ലിങ്ക്, അതിന് മുന്നേ ആയിട്ട് ആദ്യം ഒരു മെയിൽ വരും, അത് ആക്ടിവേഷൻ ആക്കാൻ പറയും. ടു ഗെറ്റ് സ്റ്റാർട്ട് ലോഗിൻ ഇൻ യുവർ അക്കൗണ്ട് ക്ലിക്ക് ഓൺ ദ ആക്ടിവേഷൻ യുവർ മെമ്പർ മെയിൻ പേജ് ആൻഡ് ദെൻ ഹാൻഡ് ഓവർ ദ പെയ്ഡ് ആഡ്സ് സെക്ഷൻ സ്റ്റാർട്ടിംഗ് ക്ലിക്കിംഗ് ആൻഡ് പെയ്ഡ് അഡ്വർടൈസ്മെന്റ് പെയ്ഡ് അഡ്വർടൈസ്മെന്റ് സ്റ്റാർട്ട് അപ്പിയറിംഗ് യുവർ അക്കൗണ്ട് വിത്തിൻ 24 hours. സോ ദേർ ആർ നൺ ഓഫ് ത്രീ വേ. സോ ഇഫ് ദേർ ഇസ് നോൺ ദേർ റൈറ്റ് വേ, ചെക്ക് ബാക്ക് ടുമാറോ. ഓക്കെ, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ ഓൺലൈൻ സൈറ്റിൽ കാണും പോലെ തന്നെയാണ്, അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 24 hours കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അപ്പോൾ തന്നെ ലോഗൗട്ട് ചെയ്യുക. ഇതേപോലെ ഇപ്പം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിരിക്കുക, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ട് ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനും ബാക്കിയുള്ള ഓവറോൾ കാര്യങ്ങളുമാണ് ഞാൻ ഇതിലിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിലെ വർക്ക് വേറെയുള്ള സൈറ്റ് ചെയ്യുമ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ്. ഇതിപ്പോൾ എൻ്റെ ജിമെയിൽ അക്കൗണ്ടാണ്. ജിമെയിൽ അക്കൗണ്ട് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് നോക്കിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതിൽ പ്രൈവറ്റ് പോളിസിയിൽ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആണ്, ഇതെല്ലാം നിങ്ങളുടെ പ്രൈവസി എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കണം. പ്രൈവസി പോളിസി എടുത്തിട്ട് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിക്കുക. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ഉണ്ട്, അതായത് IP address. ഞാൻ അത് പറഞ്ഞു തന്നായിരുന്നു, അതായത് 2 devices അറ്റ് എ ടൈം ഉപയോഗിക്കാൻ പാടില്ല, IP address ബ്ലോക്ക് ചെയ്യും. ഓക്കെ, ബ്രൗസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൗസർ എന്ന് പറയുന്ന ഗൂഗിൾ ക്രോം വഴി മാക്സിമം ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏതൊരു സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാലും ഇപ്പോൾ ഗൂഗിൾ ക്രോം സപ്പോർട്ടഡ് ആണ്. ഗൂഗിൾ ക്രോം സപ്പോർട്ടഡ് അല്ലാത്ത സ്മാർട്ട് ഫോൺ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല.
ഏത് സ്മാർട്ട് ഫോൺ എടുത്തു കഴിഞ്ഞാലും ഗൂഗിൾ ക്രോം വഴി തന്നെ മാക്സിമം ചെയ്യാൻ പറ്റുക. ഗൂഗിൾ ക്രോം ഒരു പക്ഷേ ഓപ്പൺ ആവാത്തവർ മാത്രം യൂസി ബ്രൗസറോ ഒപ്പിയോ റാമിനിയോ അല്ലെങ്കിൽ സിസ്റ്റം ബ്രൗസർ വഴിയോ ഒന്ന് ലോഗിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കഴിവതും സിസ്റ്റത്തിലുള്ള ബ്രൗസർ വഴി നോക്കുക, ഇന്റർനെറ്റ് എക്സ്പ്ലോറർ പോലെയുള്ള സൈറ്റ് നോക്കുക. അത് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നവർക്കാണ്. മൊബൈലിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ആൻഡ്രോയിഡിന്റെ പെയ്ഡ് വേഴ്സിന്റെ ആപ്പ് വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സൈറ്റ് വഴി, അതായത് ഗൂഗിൾ ക്രോം വഴിയോ ഇല്ലെന്നുണ്ടെങ്കിൽ സിസ്റ്റം ബ്രൗസർ വഴിയും മൊബൈൽ ബ്രൗസർ വഴിയും നിങ്ങൾക്ക് ചെയ്യാമെന്നാണ്. കുക്കീസ് ക്ലിയർ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ ക്രോമിൽ ചെന്നിട്ട് പ്രൈവസി എടുക്കുക, ഡേറ്റ ക്ലിയർ ചെയ്യുക. പിക്സൽ ടാഗ്, അതായത് തേർഡ് പാർട്ടിക്ക് യൂസ് ചെയ്യാൻ പാടില്ല. ഇൻഫർമേഷൻ വെബ് കളക്ട്, പിന്നെ ഇമെയിലിൻ്റെ ഓപ്ഷൻ ആണ്. അതായത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഇമെയിൽ വരും, അതിൽ ഒരു ലിങ്ക് വരും, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു. രണ്ട് മെയിൽ വന്ന് ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ആദ്യം വന്ന മെയിലാണ്, ഇവിടെ ആക്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കംപ്ലീറ്റ് യുവർ അക്കൗണ്ട് രജിസ്ട്രേഷൻ ആക്ടിവേറ്റഡ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് ആദ്യം വരുന്നത്. ഇതിനൊന്ന് അക്കൗണ്ടിൽ ഈ ലിങ്കിൽ, ഇത് ലിങ്കാണ്, ഈ ലിങ്കിൽ ഇതൊരു ലിങ്കാണ്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വന്നെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ന്യൂ ടാബ് എടുക്കാം, അല്ലെങ്കിൽ ഓപ്പൺ ന്യൂ വിൻഡോ എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കോപ്പി ലിങ്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് വെബ് എടുത്താൽ മതി, പുതിയൊരു വിൻഡോ ഓപ്പൺ ആയി അതിൽ വന്ന് വരും. ഓക്കെ, പ്രൈവസി പോളിസി ഒക്കെ ഒരുപാട് പറഞ്ഞു. പ്രൈവസി പോളിസി, പ്രൈവസി പോളിസി എഫക്റ്റീവ് ഡേറ്റ. ഓക്കെ, ചില വർക്കുകൾ നമ്മൾ ചെയ്ത് തീർക്കുന്ന സമയത്ത് അവർ പറയും, അതായത് നിങ്ങളുടെ വർക്ക് സാർ വർക്ക് ചെയ്തു ക്യാഷ് കിട്ടിയില്ല എന്നൊക്കെയുള്ള ഒരു ഓപ്ഷൻ പറയാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് പറയുന്നതിൻ്റെ മെയിൻ കാരണം ഇത്രയേ ഉള്ളൂ, ഈ ചില വർക്കുകൾ നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം 7 working days ഒക്കെ എടുക്കും ചില കമ്പനി എന്ന് പറയുന്നത്. വർക്ക് കൺഫേം ചെയ്തിട്ട് പേയ്മെൻറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇതിൽ പേയർ വഴിയോ അല്ലെങ്കിൽ പൈസ വഴിയോ അല്ലെങ്കിൽ പെർഫെക്റ്റ് മണിയോ, ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾ തിരച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ക്യാഷ് വിഡ്രോ ചെയ്യാതെ നെറ്റ് സെല്ലറൊന്നും വേണ്ട. പേയറുണ്ട്, ഓക്കെ പേ ചെയ്യണമെന്ന് നിർബന്ധമില്ല. പൈസയുണ്ട്, പെർഫെക്റ്റ് മണി ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പെർഫെക്റ്റ് മണി, പേയർ, പൈസ, ഇതിൽ ഏതെങ്കിലും ഒരു മാർഗം വഴി തന്നെ നിങ്ങൾ ക്യാഷ് വിഡ്രോ ചെയ്യണം. ബിസിനസ് ആവശ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കൂടെ രജിസ്റ്റർ ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ബിസിനസ് ആയിട്ട് ഞാനിപ്പോൾ അത് കൂടുതൽ പറയുന്നില്ല. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ എബൗട്ട് എടുക്കുക, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സാധിക്കും. ട്രേഡേഴ്സിൻ്റെ എബൗട്ട് തന്നെ അവർ മിഷൻ. .75 ആണ്. റെഫറലിൻ്റെ കാര്യമായി ഞാൻ പറഞ്ഞല്ലോ, റെഫറൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം നിർബന്ധമില്ല. വെൽക്കം ബോണസ് ഉണ്ട്, വെൽക്കം ബോണസ്. ശ്രമിക്കാം.
ഇതിൻ്റെ അടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ടാർഗറ്റ് ആണ് യൂസർ വിൽ കോപ്പി ആൻഡ് പേസ്റ്റ് ത്രീ ലൈൻസ് ഓഫ് ദ ടെസ്റ്റ് അബൌട്ട് യുവർ ഓഫറിംഗ് ബിഫോർ വിസിറ്റിംഗ് യുവർ വെബ്സൈറ്റ് ഫോർ 30 seconds ഇൻക്രീഡിബിൾ ടാർഗറ്റിംഗ് ഓപ്ഷൻ ഓക്കെ 0.02 ആണ് ഈ ഒരു ഇതിന് കിട്ടുന്നത് ബൾക്ക് ആഡ്സ് ഉണ്ട് ചീപ്പ് ട്രാഫിക് ഉണ്ട് അതിൽ ഓരോന്നിലും ഇൻസ്ക്രിപ്ഷൻ ഉണ്ട് ജസ്റ്റ് നോക്കുക 50 user visits for up to 30 seconds each after copying 3 lines test about your offering plus 25 into top of page 7 to 8 into 90 or 4 6 8 into 16 banner impression and 100 into 125 banner available ആയിട്ട് വരും എന്ന് പറഞ്ഞാൽ അതായത് ഹൈ ആണ് ആഡ്സ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഡ്സ് ഓപ്പൺ ചെയ്യുക ജസ്റ്റ് 30 seconds വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു വർക്കിന് എത്ര രൂപയാണ് എമൗണ്ട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു വർക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ ചീപ്പ് ട്രാഫിക് ആണ് യൂസർ വിൽ വിസിറ്റ് യുവർ വെബ്സൈറ്റ് ഇൻ 15 seconds 15 seconds നമ്മുടെ പ്രൊഫൈലിൽ ഒരു ആഡ്സ് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആഫ്റ്റർ ട്രൈയിങ് ഓൺലൈൻ സ്കോപ്പ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ അത് വെരിഫൈ ചെയ്യാനായിട്ട് 14 days പക്ഷേ 100% നിങ്ങൾക്ക് റിസൾട്ടാണ് പുതിയൊരു യൂസറിനാണ് ഇതാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അതാ ഇവിടെ ന്യൂ യൂസർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ക്രിയേറ്റ് ഇത് ചെറിയ ചെയ്യാൻ പറ്റും കമ്പൈൻ ചെയ്യാൻ പറ്റും ലോഗിൻ ആഡ്സ് ആക്ഷൻ ഉണ്ട് ഫിക്സഡ് ആഡ്സ് ആക്ഷൻ ഉണ്ട് ക്ലിക്സ് അതായത് ആഡ് ഗ്രിഡ് ഫിക്സഡ് ആഡ് ഗ്രിഡ് ഇത്തരം നിങ്ങൾക്കുള്ള ഓപ്ഷനാണ് ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഏത് വേണോ ചെയ്യാൻ പറ്റും ഓരോന്ന് ഉദാഹരണത്തിന് ആഡ് ഗ്രിഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഇവിടെ വന്നിട്ട് ലിമിറ്റഡ് പ്രൊമോഷനാണ് $1 $500 കിട്ടുന്നത് ക്രിയേറ്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊരു വീഡിയോ കാണും അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വീഡിയോ ജസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ കാണും ജസ്റ്റ് അഡ്വർടൈസ്മെൻറ്റ് വീഡിയോ ആണ് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും കണ്ടോ ജസ്റ്റ് ഒരു 1.33 ഒരു വർക്കാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ പൗസ് ചെയ്യണം ഒരു സെക്കൻഡ് ഇതുപോലെ വീഡിയോ വരും നിങ്ങളത് കാണണമെന്ന് നിർബന്ധമില്ല കണ്ടു കഴിഞ്ഞാലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓരോരുത്തർ ക്യാഷ് ഏൺ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ പറയാം എല്ലാവരും അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് 24 hours കഴിഞ്ഞതിന് ശേഷം മാത്രം ID ലോഗിൻ ചെയ്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക നല്ല രീതിയിൽ ഏൺ ചെയ്യുക എമൗണ്ടുകളാണ് പേർ വഴിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ക്യാഷ് വിഡ്രോ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യുക അപ്പോൾ വിഷ് യു ഓൾ ദി ബെസ്റ്റ്